ഞാനിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ, ഇറ്റ്സ് മീ വഫ ഫഹീം. ഒരാളിവിടെ പൊതിച്ചു മൂടി കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ മോർണിംഗിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അല്ല, ഏകദേശം ഉച്ചയായിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ ഉപ്പയുമ്മയൊക്കെ നാട്ടിലോട്ട് പോവാണ്. അപ്പൊ അവരെ യാത്ര അയക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് ഞങ്ങള്. പെട്ടികെട്ടലും പരിപാടികളും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം കഴിഞ്ഞു കേട്ടോ, വെയിറ്റ് ഒക്കെ നോക്കിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോ ഇനിയിപ്പോ അവരെ എയർപോർട്ടിൽ കൊണ്ടുവിടണം. അങ്ങനെ ബാക്കി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്, ഉച്ചയായിട്ടുണ്ട്. അപ്പോ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ വന്നിട്ടുണ്ട്. ആ സമയത്താണ് ഇന്ന് വീഡിയോ എടുത്താലോ എന്ന് ഞാൻ ആലോചിച്ചത്. അങ്ങനെ പെട്ടെന്ന് ഒരു ഇൻട്രോ ഷൂട്ട് ചെയ്തതാണ്. അതിന്റെ കൂടെ ഞാൻ ഒരു ആളെ കാണിച്ചു തരട്ടെ, എന്റെ ഒരു ഫ്രണ്ടിനെ കാണിച്ചു തരാം. ഡിസ്റ്റേബ് ചെയ്ത് കഴിഞ്ഞ ആള് പോവും. കാണുന്നുണ്ടോ നിങ്ങക്ക്? ആ കാണുന്നുണ്ട് അല്ലേ. ഒരു കുഞ്ഞു പ്രാവ് വന്നിട്ട് എന്റെ ജനലിന്റെ അവിടെ കൂടൊക്കെ വെച്ചിട്ട് മുട്ടയിട്ടിട്ടുണ്ടോന്ന് ആള് പറഞ്ഞു പോയാലേ അറിയാൻ പറ്റത്തുള്ളൂ. കുറച്ച് നാളായി കൂട് കൂട്ടാൻ തുടങ്ങിയിട്ട് ഇനി എന്തായാലും കൂട് ചെറിയ രീതിയിൽ എന്തോന്നറിയില്ല, ഒരു നാലഞ്ച് ചുള്ളിക്കമ്പൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്റ്റേബ് ചെയ്യുന്നില്ല. ഞാന് കർട്ടൺ ഒക്കെ അടച്ചിട്ട് ആളെ ഡിസ്റ്റേബ് ചെയ്യാതെ അങ്ങനെ വെച്ചേക്കുവാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി പോവാം. അല്ല, പോവാന്നല്ല, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്ന് നമ്മള് ഫുഡ് കുക്ക് ചെയ്തിട്ടില്ല. മന്നത്ത് നിന്നാണ് നമ്മള് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുള്ളത്. മന്നത്തിലെ ബീഫ് ബിരിയാണി ഭയങ്കര സ്പെഷ്യൽ ആണ്. ഹൻസിൽ അവിടെ ഇരുന്നിട്ട് കഴിച്ചോണ്ടിരിക്കണ്ട്, ഫഹീം ഇവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കണ്ട്. ഉപ്പ് ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു. മന്നത്തിലെ മംഗല ബിരിയാണിയാണിത്. അതായത് കണ്ണൂരില് മംഗലല്ല, മംഗല. ഓക്കെ, മംഗല മീൻസ് കല്യാണം. കല്യാണത്തിനൊക്കെ ഉണ്ടാവുന്ന ബിരിയാണിയാണ്. എനിക്ക് ഫുള്ളായിട്ട് വേണ്ട, അപ്പൊ ഞാൻ പറഞ്ഞു എടുക്കട്ടെ. അതായത് ഇതില് ബീഫിന്റെ മസാല, ഞാൻ ബീഫ് ബിരിയാണിയാ പറഞ്ഞത്, ഉമ്മ ചിക്കൻ ബിരിയാണി, അങ്ങനെ ഡിഫറെന്റ് ആണ് പറഞ്ഞത്. ഇപ്പോ ബീഫ് ബിരിയാണി ആണെങ്കിൽ ഈ ഒരു റൈസ് നമ്മുടെ സാധാരണ ചെറിയ അരിയില്ലേ, എന്താ അതിന്റെ പറയാ, ചെറിയ അരിന്റെ പേര് കൈമയാണ്. ഉള്ളതാണോ? ഓക്കെ, ഈ ചെറിയ ടൈപ്പ് അരിയാണ് കേട്ടോ. അതിലാണ് ബിരിയാണി വെക്കുമ്പോ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതില് മസാല നല്ല രീതിയിൽ ഇങ്ങനെ മെൽറ്റ് ആയ പോലെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടൊക്കെ ഉണ്ട്. കഴിച്ചേക്കാം. വിഷയദാരിദ്ര്യം ഒന്നല്ല ഇത്, ഫുഡ് കഴിക്കുമ്പോ നമ്മള് റിവ്യൂ പറയില്ല. ഞാൻ മാറയട്ടെ. ഇതില് ബീഫാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പൊ ആരെങ്കിലും നമ്മൾ അബുദാബിക്കാരൊക്കെ ഉണ്ടെങ്കിൽ മന്നത്തിലെ ഈ ഒരു ബിരിയാണി, മംഗല ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ അടിപൊളിയായിരിക്കും. വിഷമിച്ചിരിക്കുമ്പോ വേണം വിഷമത്തില്ലാനോ? സാരില്ലടാ, ഞാൻ അല്ലേ കറിയണ്ട, ഞാനുണ്ട് കേട്ടോ, ഞാൻ നോക്കിക്കോളാം നിന്നെ. ഞാൻ ഫുഡ് ഉണ്ടാക്കി തരുമോ, എല്ലാം ചെയ്തു കേട്ടോ. ഒരു വിഷമിക്കണ്ട, കറിയണ്ട. അങ്ങനെ ഉപ്പയും ഉമ്മയും പോവാൻ വേണ്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും റെഡി ആവാൻ പോകുന്നതേ ഉള്ളൂ. പോകുന്നതിന് മുന്നേ ഉമ്മ ഒരു ചതിയൊക്കെ ചെയ്തു വെച്ചു. ഇവിടെ ഉള്ള ഫുൾ ജനലുകളും മോനെ കൊണ്ട് ലോക്ക് ചെയ്ച്ച് അതിന്റെ കീയും കൂടെ എടുത്തു വെച്ചിട്ടാണ് ഉമ്മ പോകുന്നത്. ചതി, വഞ്ചന, കൊടും ചതി ആയിപ്പോയി. അതെ, ഈ ഒരു സ്ട്രക്ചർ അല്ല അത് ഞങ്ങള് കീപ്പ് ചെയ്യുന്നതായിരിക്കും. മഴയൊക്കെ പെയ്യുന്നെ. അങ്ങനെ ഉപ്പയമ്മ റെഡി ആയിട്ടുണ്ട് പോവാൻ വേണ്ടിട്ട്. മാസ്ക് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മാസ്ക് ഇട്ടണ്. ഓക്കെ, അപ്പൊ ആ അങ്ങനെ റെഡിയായി ഞങ്ങള് ഇറങ്ങാൻ പോവാണ്. എങ്ങനെ സന്തോഷം? ഉമ്മാനുണ്ണിനെ കാണാനുള്ളത്, ഉമ്മ ഉമ്മേന്റെ ഉമ്മേനെയും അനിയനെയും കാണാനുള്ളതില് ഞങ്ങളെ മറന്ന് മറന്നിട്ടൊന്നുമില്ല. ഞാൻ ചേച്ചുമ്മ കറിയൊക്കെ ചെയ്യുന്നു, അറിയണമെന്നില്ല. ഞാൻ കൊറേ പേരെ നോക്കിയിട്ടുണ്ട്. എന്നാലും ഞങ്ങള് മൂന്നെണ്ണത്തിന് ഇവിടെ ആക്കി പോയല്ലോ. ഇപ്പൊ എന്താ പറയാ, എനിക്ക് പറയാനുള്ള മൂന്നാൾക്കാരും വിട്ടു പോകണല്ലൊരു ചെറിയൊരു വിഷമില്ലായികല്ല, അത്രേ ഉള്ളൂ. അതെ, ആദ്യമായിട്ടാണ് ഉപ്പയമ്മയും തന്നെ പോകുന്നത്, അല്ലെങ്കിൽ ഇതാ നിൽക്കുന്ന പോവാറുണ്ടായിരുന്നു. പക്ഷെ അവന് അവിടെ നാട്ടിൽ പോയ ബോറടിക്കും. അതെ, അവരില്ലാത്ത വിഷമം
ഫസ്റ്റ് ടൈം ആണ്, അല്ലെങ്കിൽ അനു ഉപ്പാന്റെ പുറകെ ഒന്നും മാറാറില്ല. ഇത്തവണ അനുവിന് ഇവിടെ എന്തോ പരിപാടികൾ ഉണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ല. അതെ, പക്ഷെ എന്റെ രണ്ട് കണ്ണും അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. എനിക്ക് പറയാനുള്ളത് സ്ട്രക്ചർ മാത്രം ബാക്കി വെക്കുക. അതെ, ബാക്കി നിങ്ങൾ എന്ത് വേണം. ഞങ്ങള് ഇതാണ് ഡാഡി, മമ്മി വീട്ടിലില്ല, നിങ്ങളാണ് ശരിക്കും എൻജോയ് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് അവിടെ തുടരുത്, ഇവിടെ പോകരുത്. റഫനെ ഫൈന അനുനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോണത്. റഫനെ അവിടുത്തെ നാത്തൂർ ഏൽപ്പിക്കും ചന്ദ്രേട്ടനെ. എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങൾ മൂന്നുപേരും പോകുന്നുണ്ട്. ഗ്യാസ് ശ്രദ്ധിച്ചട്ടാ, ഗ്യാസ് ശ്രദ്ധിച്ച. പിന്നെ റഫനെ ഞാന് ഇവിടുത്തെ നാത്തൂരിൽ ഏൽപ്പിച്ചിട്ട് പോയി ചന്ദ്രേട്ടനെ ചന്ദ്രേട്ടനെ നോക്കിക്കോളും. റഫനെ വഫ അനുവിനെ ഫൈന നോക്ക്. അതെ, എന്റെ രണ്ട് കണ്ണും രണ്ട് പിള്ളേരും മേലെ ഉണ്ടായിരിക്കും. എനിക്ക് ഇതുവരെ നാട്ടിൽ പോകാത്തതിൽ വലിയ വിഷമം തോന്നിയില്ല. ഞാൻ കുറച്ച് മാസം കഴിഞ്ഞാൽ ഞാൻ പോകുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഉപ്പയമ്മയും പെട്ടൊക്കെ എടുത്ത് പോകുമ്പോൾ എനിക്ക് പോകാൻ തോന്നുന്നുണ്ട്. അതായത് നമ്മള് എയർപോർട്ടിലെത്തി, ഇവിടെ അധികം സമയം നിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അങ്ങനെ ഉപ്പയും ഉമ്മയും പോയി. ഇനിയിപ്പോ ഇന്ന് 7 മണിക്കാണ് ഫ്ലൈറ്റ്, അല്ല 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പൊ ഇപ്പൊ പോയിക്കുമ്പോ നല്ല ക്യൂ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി സുഖമായിട്ട് പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വെക്കേഷൻ ഒക്കെ അടിപൊളിയാക്കി വരട്ടെ. അങ്ങനെ ഞങ്ങള് മൂന്നുപേരും എന്തായി തന്നെ ആയിപ്പോയി. ഇന്ന് തൊട്ട് ഞാൻ കുക്കിംഗ് പരീക്ഷണങ്ങളിലോട്ട് കടക്കുകയാണ്. എന്റെ രണ്ട് ഹെൽപ്പേഴ്സ് ആണ് എന്റെ രണ്ട് സൈഡിൽ ഇരിക്കുന്നത്. എല്ലാവരും നീ എന്തൊക്കെ ഉണ്ടാക്കി തരോ? ഇന്ന് ഫൈക്കാന്റെ വക പാസ്തയാണ് കേട്ടോ. ഇന്ന് രാത്രി ഫൈക്ക നമുക്ക് പാസ്ത ഉണ്ടാക്കി തരോ. അതെ, ഇനി ഡിഫറെന്റ് ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പഠിക്കും. ഞങ്ങള് മൂന്നുപേരും പഠിക്കും. ഞാൻ ഇക്വാലിറ്റിന്റെ അളറിയാലോ. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. പക്ഷേ എന്താ പറയാ, ഒരു സുഖല്ലേ, ഭയങ്കര ബോറടിക്കണ പോലെ, ആരും ഇല്ലാതെ ഒരു ഒച്ച അനക്കം ഒന്നും ഇല്ലാത്ത പോലെ. എന്തായാലും ഇനിയിപ്പോ ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഫൈക്ക വന്നിട്ട് നമുക്ക് രാത്രിയിലെ ഫുഡും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ആക്ച്വലി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ആക്കിയില്ല. കാരണം ഉപ്പയമ്മയും പോയി, പിന്നെ തിരിച്ചു വന്നപ്പോൾ ഒട്ടും ഒരു മൂഡുണ്ടായില്ല. അപ്പം ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇത് പിറ്റേ ദിവസമായിട്ടുണ്ട്, മോർണിംഗ് ആണ്. അപ്പോൾ ഇന്ന് ബാക്കി ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം അത്യാവശ്യം ആയിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ഓഫീസിൽ പോയാൽ മതി. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് സിമ്പിളായിട്ടാട്ടോ. അനൂന് പാലിൽ കോൺഫ്ലേക്സ് അങ്ങനെ എന്തെങ്കിലും മതി. ഫൈക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ഉള്ളതൊക്കെ ഞാൻ ആലോചിക്കട്ടെ, എനിക്ക് അറിഞ്ഞൂടെ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. രണ്ട് മുട്ട മതിയല്ലേ. ഫസ്റ്റ് നമ്മള് ബ്രെഡ് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഫൈക്കാക്കും എനിക്കും ബ്രെഡ് റോസ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 മുട്ട ബീറ്റ് ചെയ്ത് പഞ്ചസാര ഇട്ടു ബ്രെഡ് എടുത്തു പൊരിക്കാൻ പോണു, അല്ല റോസ്റ്റ് ചെയ്യാൻ പോകുന്നു. 4 മതിയില്ലേ. Don't underestimate that. എണ്ണ ഒരു ഭാഗത്ത് നിൽക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് റോസ്റ്റ് ചെയ്തതും അതുപോലെ അനു കഴിക്കുന്നത് ക്വേക്ക് റോഡ്സിന്റെ സെറിയൽസ്, അതുകൊണ്ട് ഞാനും കഴിക്കുന്നുണ്ട്. അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. Here is number 1 hair transplant clinic, Aerocraft.
ഇത് ശരിക്കും ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ട്ടോ ഇപ്പോ പാലും സിറിയൽസും ആവുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് ഫൈബർ മഗ്നീഷ്യം എല്ലാം ഇതിലുണ്ട് ബ്രെഡ് അത്ര ഹെൽത്തി അല്ല ബ്രെഡ് അല്ല ഐ മീൻ അത് നമ്മൾ ഓയിലാണല്ലോ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാകുമ്പോൾ ഹെൽത്തി ആണ് അപ്പോൾ ഞാൻ ഇതും കൂടെ കഴിക്കുന്നുണ്ട് ഞാൻ ഓഫീസിലോട്ട് പോവാണ് ബാക്കി ഇനി ഓഫീസിൽ പോയി വന്നിട്ട് കാണാം ഓക്കെ അങ്ങനെ ഞാൻ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നു ഇനി ഇനി കുക്കിംഗ് ഒക്കെ ചെയ്യാനുണ്ട് അതിലോട്ടാണ് ഞാൻ വരുന്നത് കിച്ചണിലോട്ടാണ് ഞാൻ ഇപ്പൊ കടന്നിരിക്കുന്നത് സാധാരണ ഉമ്മ ഉണ്ടെങ്കിൽ ഈ സമയം ആകുമ്പോഴേക്ക് എനിക്ക് ഒന്നെങ്കിൽ ബനാന റോസ്റ്റ് അല്ലെങ്കിൽ കോഴിമുട്ട പുഴുങ്ങിയത് അങ്ങനെ എന്തെങ്കിലും കാക്കി വെച്ചിട്ടുണ്ടാവും അവർ വന്നിട്ട് കഴിക്കുക റെസ്റ്റ് എടുക്കുക ഇതൊക്കെയാണ് മെയിൻ പരിപാടി ഉമ്മ പൊതുവെ നമ്മളെ കൊണ്ട് ഇപ്പൊ എന്നെ കൊണ്ടാണെങ്കിലും അനുഫൈനെ കൊണ്ട് ഒന്നും കിച്ചണിൽ ഒന്നും തന്നെ ചെയ്യിപ്പിക്കാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ഭയങ്കര ഒരു ടാസ്ക് ആയിരിക്കും കാരണം ചെയ്യാത്ത കുറച്ച് പരിപാടികളാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഓൾറെഡി നമ്മൾ കുറച്ച് കുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അനു കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അനു ഒരു ചിക്കൻ ബ്രസ്റ്റൊക്കെ എടുത്തിട്ട് മാരിനേറ്റ് ഒക്കെ ചെയ്തു ഞാൻ വരുന്നതിന് മുന്നേ ആയിട്ട് അപ്പൊ നോക്കുമ്പോൾ കുരുമുളകിന് പകരം ആണ് ഉപ്പ് തൊണ്ടവേദനക്ക് വേണ്ടിയിട്ട് തൊണ്ടവേദനക്ക് യൂസ് ചെയ്യുന്ന ചുക്കും കുറെ സംഭവങ്ങളൊക്കെ ഇട്ട് പൊടിച്ചു വെച്ചൊരു പൊടി ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് തേച്ച് ചിക്കൻ മാരിനേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ അറിയില്ല പൊരിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇന്ന് ഇനിയിപ്പോ എന്താ ഞങ്ങൾ കുക്ക് ചെയ്യാൻ പോണെന്നൊക്കെ ഞാൻ അതിന് ആലോചിക്കുന്നേ ഉള്ളൂ അപ്പോ സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമ്മളൊരു ഈസി ഡിന്നറാണ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല സാദിയയുടെ ബർഗർ വാങ്ങിച്ചിട്ട് ആ ബർഗർ പൊരിക്കുന്നു ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിച്ചിട്ട് അത് പൊരിക്കുന്നു ഫ്രഞ്ച് ഫ്രൈസ് ഫ്രോസൺ സംഭവം കിട്ടുമല്ലോ അത് പൊരിച്ചുകൊണ്ടിരിക്കണം അതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ ഷെഫ് മാസ്റ്റർ ഷെഫ് ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ ബർഗർ ഇത് ഈസിയാണ് ഉണ്ടാക്കാൻ ഇതുപോലെ നമുക്ക് കിട്ടും സോ ജസ്റ്റ് പൊരിച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് അങ്ങ് ബർഗർ ആക്കിയാൽ മതി പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രോസൺ വരും നമ്മൾ ജസ്റ്റ് അത് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് എന്നാൽ അത്യാവശ്യം ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇനി ഞാൻ ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ റെഡിയാക്കട്ടെ നമ്മുടെ ശരിക്കുള്ള കുക്കിങ്ങൊക്കെ നാളെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് അതുകൊണ്ടാണ് സിമ്പിൾ ആക്കിയത് അപ്പോൾ ഞാൻ ബർഗറിലോട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ റെഡിയാക്കാന്ന് വിചാരിച്ചു നിനക്ക് എന്തൊക്കെ വേണം ബർഗറിന്റെ ഉള്ളിൽ കുറച്ച് ക്യാരറ്റും ബീറ്റ്റൂട്ടും പിന്നെ കോളിഫ്ലവറും കുറച്ച് വെക്കാം ഇത് കറക്റ്റ് റൗണ്ടില് കട്ട് ചെയ്യലാണ് ടാസ്ക് കറക്റ്റ് റൗണ്ട് റൗണ്ട് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കുരുമുളക് ഇതാണ് ഇത് ഇത് ലാസ്റ്റില് ലാസ്റ്റില് അതാണ് കുരുമുളക് ഇതടാ ഈ കാണുന്ന ഫ്രണ്ടില് കാണുന്നത് പുളി ആണ് ഇന്നലെ ഇവിടെ ഒരാളെ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് ഞാൻ വരുന്നതിന് മുന്നേ മാരിനേറ്റ് ഒക്കെ ചെയ്ത് വെച്ചു അതിന് ഇട്ട സംഭവം എന്താന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം സർപ്രൈസ് ആണ് കുരുമുളകെന്ന് വിചാരിച്ചിട്ട സംഭവം ഉമ്മ പോണ വരെ ഞങ്ങളിതൊരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആയിരുന്നു ഉമ്മ മാത്രം ഇവിടെ ഉണ്ടാവാറുള്ളൂ ഞങ്ങൾ ആരും അടുപ്പിക്കത്തില്ല ഇത് നമ്മുടെ ഫ്രീഡം കിച്ചൺ ആണ് കണ്ടില്ല ഞങ്ങള് ഫ്രീഡം കിച്ചൺ നമ്മുടെ ബർഗർ ബൺ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ ആ ബർഗറിന്റെ ഉള്ള ചീസും കൂടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ചീസും കൂടെ വെച്ചിട്ട് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ബാക്കിയുള്ള ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കഴിക്കാം ഒരെണ്ണം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കളഞ്ഞു നമ്മളൊരു സിമ്പിൾ ബർഗർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ല കേട്ടോ ലെച്ചൂസ് വേണമായിരുന്നു അത് മറന്നു പോയതാണ് ശരിക്കും അതുകൊണ്ട് തൽക്കാലം കുറച്ച് സവോളയും കുറച്ച് കുക്കുംബർ ഇതുപോലെ വിനീഗറിലും ഉപ്പിലും ഇട്ടിട്ട് കുരുമുളകിലും ഇട്ടിട്ട് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതും കൂടെ ലെയർ ചെയ്തിട്ട് നമുക്ക് കഴിക്കാം നന്നായിട്ടുണ്ട് കുരിശോ നമ്മള് ബർഗർ ഒക്കെ ഉണ്ടാക്കുമ്പോ അതിലൊരു കല വേണം
അത് കലാകാരന്മാർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഗാർലിക് മയനീസ് ഇത് വേറൊരു കലാകാരന്റെ കലാരൂപം ഗാർലിക് മയനീസ് ആണോ അത് അത് ചെയ്തു എന്ത് ചെയ്യാം അതിൽ നമ്മൾ മയനൈസും ഗാർലിക് മയനൈസും കെച്ചപ്പ് എനിക്ക് വേണ്ട ഫ്രൈസും മെൽറ്റ് ചെയ്ത ചീസും ഓക്കെ സെറ്റ് ഞാൻ എന്നെ ഷൂട്ട് ചെയ്തത് കൊള്ളട്ടോ എന്തായാലും കുറച്ച് ദിവസം എന്തായാലും ഉപ്പയുമ്മ ഉണ്ടാവില്ല ഞാൻ ഫൈനെ അനുവിനെ ഒന്നുകൂടെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇനി ഞങ്ങളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോസും മറ്റ് വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ എന്റെ ചെടിയുടെ അപ്ഡേറ്റ് ഇടക്കിടക്ക് ചോദിക്കാറുണ്ട് എല്ലാരും ഇത് നമ്മുടെ വാട്ടറിൽ നമ്മൾ വെച്ചിട്ടുള്ള കുറെ തവണ ഞാൻ പറഞ്ഞതാണ് വാട്ടറിൽ വെച്ചിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ആണ് വെള്ളം ഇത്രയും ആയിട്ടുണ്ട് എപ്പോഴും വെള്ളം നിറച്ചു വെക്കണം കേട്ടോ ഇതിപ്പോ ഞാൻ വെള്ളം ഇതാ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിപ്പോ ഞാൻ ഒഴിച്ചു കൊടുക്കും ലീവ്സ് ഒക്കെ കുറച്ച് യെല്ലോ ആയി തുടങ്ങിയിട്ടുണ്ട് ബിക്കോസ് ഇതിന് മണ്ണിലല്ലല്ലോ വെള്ളത്തിലല്ലേ അപ്പോ ഇതിന് എത്രത്തോളം ലൈഫ് ഉണ്ടാവും നമുക്കറിയില്ല ഇതിപ്പോ ഇത്ര ഇതാ നീണ്ടു പോയിട്ട് അവിടെയും എത്തിയിട്ടുണ്ട് ഒരുപാട് ബ്രാഞ്ചസ് ഒരു കുറെ ബ്രാഞ്ചസ് ആക്ച്വലി വന്നിട്ടുണ്ട് ജസ്റ്റ് വെള്ളത്തിൽ അങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ അതാണ് അതിന്റെ അപ്ഡേറ്റ് പറയാനുള്ളത് ആൻഡ് നമ്മുടെ ഈ സംഭവം ബീട്രൂട്ട് വന്നിട്ട് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ചെടിയൊക്കെ ആയിട്ടുണ്ട് അതുപോലെ ഇഞ്ചി അങ്ങനെ ഇരിക്കുന്നുണ്ട് ചെറിയൊരു കമ്പൊക്കെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇതൊരു മണി പ്ലാന്റ് വെള്ളത്തിൽ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പോ ഇത് ഇടക്കിടക്ക് എല്ലാവരും ചോദിക്കാറുണ്ട് മെസ്സേജ് അയച്ചിട്ട് എന്തായി സ്വീറ്റ് പൊട്ടറ്റോ എന്നൊക്കെ കുറെ പേര് ഇത് ട്രൈ ചെയ്തിട്ട് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്കും ഭയങ്കര സന്തോഷം അപ്പൊ ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ.